ആയുർവേദ മരുന്നുകളെക്കുറിച്ചും നിത്യജീവിതത്തിലെ അസുഖങ്ങളെക്കുറിച്ച് അറിയുവാനും ഓൺലൈൻ കൺസൾട്ടേഷനും മരുന്നുകൾക്കും ആയുർ സോപാനം യൂട്യൂബ് ചാനൽ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വായിക്കുള്ളിൽ തൊണ്ട ആരംഭിക്കുന്ന ഭാഗത്ത് നാക്കിന് ഇരുവശങ്ങളിലുമായി ദ്വാരപാലകന്മാരെ പോലെ സ്ഥിതി ചെയ്യുന്ന രണ്ട് ലസിക ഗ്രന്ഥികളാണ് ടോൺസിലുകൾ അഥവാ താലുഗ്രന്ഥികൾ നാം കഴിക്കുന്ന ആഹാരപാനീയങ്ങളിലെ വിഷാംശങ്ങളെയും വൈറസ് പോലുള്ള രോഗാണുക്കളെയും ആകിരണം ചെയ്ത് നശിപ്പിക്കുന്ന ഒരു സുപ്രധാന ധർമ്മമാണ് ഈ അവയവത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും സഹായിക്കുന്ന ഈ അവയവം ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ടോൻസ്ലെക്ടമി എന്ന ശസ്ത്രക്രിയ ഈ അടുത്ത കാലത്തായി പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട് കാണുന്നുണ്ട് എണ്ണ മാറി തേച്ച് കുളിക്കുന്നതും കുളി കഴിഞ്ഞ് വെയിൽ കൊള്ളുന്നതും കുളിക്കാതെ വെറുതെ എണ്ണ തേച്ച് ദീർഘയാത്രകൾ ചെയ്യുന്നതും വെയിലിൽ യാത്ര ചെയ്തു വന്ന് വിയർപ്പോടെ തല കുളിക്കുന്നതും നല്ല തണുപ്പുള്ള ആഹാരപാനീയങ്ങളുടെ സ്ഥിരമായ ഉപയോഗവും പലതവണ തവണ തല കുളിക്കുന്നതുമെല്ലാം ടോൺസിലുകൾക്ക് വീക്കമുണ്ടാക്കുന്നതാണ് ബാല്യാവസ്ഥയിൽ ടോൺസിലൈറ്റിസ് വളരെ വ്യാപകമായി കാണുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി കുറയുന്നതും അലർജി കാരണമായും ടോൺസിലുകൾ ഇടയ്ക്കിടെ നീര് വന്ന് വീർക്കാം പനി തൊണ്ടയിൽ പരിവരുപ്പ് വരണ്ട ചുമ തൊണ്ടയ്ക്ക് പുകച്ചിലും വേദനയും ഉമിനീരിറക്കാനും ആഹാരം വിഴുങ്ങാനും വെള്ളം കുടിക്കാനും പ്രയാസം തലവേദന ടോൺസിലുകൾ ചുവന്ന് വീർത്ത് വെള്ള വെള്ളപ്പൊട്ടുകളോടുകൂടി കാണപ്പെടുക ശബ്ദവ്യത്യാസമുണ്ടാകുക കഴുത്തിന് ചുറ്റും ഉള്ള ഗ്രന്ഥികൾ വീങ്ങുക ചെവി എന്നിവ ടോൺസിലൈറ്റിസിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങളാണ് താലുകണ്ടുകം എന്ന് ആയുർവേദത്തിൽ വേര് പറയുന്ന ഈ രോഗത്തിനെ പൂർണ്ണമായി തന്നെ ശമിപ്പിക്കാൻ കഴിവുള്ള ആയുർവേദ ഔഷധങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട് സുദർശനാരിഷ്ടം അമൃതാരിഷ്ടം പുനർനവാസവം കഷായം വരണാദികഷായം ഗുളിക കൈശോര കുർഗുലു ഗുളിക തുടങ്ങിയ ഔഷധങ്ങൾ യുക്തിപൂർവം ഒരു വിദഗ്ദ്ധ നിർദ്ദേശത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ടോൺസിലുകളുടെ വീക്കം താമസം വിന സുഖപ്പെടുന്നതാണ് കുളിക്കാൻ ബൃഹത് നിർഗുണ്ഠ്യാദി പോലെയുള്ള അനുയോജ്യമായ എണ്ണകൾ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നതും കൊള്ള കൊണ്ട് തല തലവിയർക്കാതെ സൂക്ഷിക്കുന്നതും തണുത്ത ആഹാരപാനീയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ടോൺസിലൈറ്റിസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നവയാണ് ടോൺസിലുകളുടെ വീക്കം യഥാസമയം ചികിത്സിച്ച് സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഹൃദയവാൾക്ക് വീക്കമുണ്ടാകുന്ന പോലെ തരത്തിലുള്ള ഹൃദ്രോഗബാധയും ആർത്രറൈറ്റിസ് പോലെയുള്ള സന്ധിവീക്കവും ഭാവിയിൽ ഉണ്ടായ ഉണ്ടായേക്കാം എന്നതിനാൽ ടോൺസിൽ വീക്കം യഥാസമയം തന്നെ വിദഗ്ധ ഉപദേശപ്രകാരം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്